ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയെ നമുക്ക് പീസ് ലില്ലി ഇമ്പോർട്ടഡ് വെറൈറ്റി, അതായത് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഇമ്പോർട്ടഡ് വെറൈറ്റി പീസ് ലില്ലികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതൊന്ന് കാണിച്ചു തരാനും പിന്നെ നമുക്ക് സെയിലിനുള്ള വെറൈറ്റികളൊക്കെ ഒന്ന് കാണിക്കാനും കൂടെയാണ് കേട്ടോ. പീസ് ലില്ലിയുടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോയാണത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കാണാം. അതിൽ ആദ്യത്തെ വെറൈറ്റി വന്നിരിക്കുന്നത് ഉണ്ടല്ലോ, ദാ ഈ ഒരു സുന്ദരിക്കുട്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദാ ഇങ്ങനെയാണ് ഇത് ചെടികൾ വരുന്നത്. ദാ ഇങ്ങനെയാണ്, ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ആണ് പറഞ്ഞല്ലോ. അപ്പോൾ ദാ ഇങ്ങനെ ഒരു കവറിലൊക്കെ ആക്കി, ദാ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ കവറൊക്കെ പൊട്ടിച്ച് വെക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇങ്ങനെ കവറൊക്കെ ആക്കി ഒരെണ്ണം അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ. ദാ ഇങ്ങനെയാണ് വരുന്നത്. വെള്ളമൊന്നും ഉണ്ടാവില്ല, വെള്ളമൊക്കെ മാറ്റിയിട്ട്, വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ വരുമ്പോൾ. അപ്പോൾ അതിങ്ങനെ മാറ്റിയിട്ട് ദാ ഇങ്ങനെയാണ് നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ദാ കവറ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല ഭംഗിയാണ്. ദാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ ഒരെണ്ണത്തെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ചു എന്നുള്ളൂ. ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദാ എൻ്റെ പേരൊക്കെ കണ്ടോ, എല്ലാത്തിനും ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചേക്കും. വന്നപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ വെള്ളം ഇല്ലാതെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വിടുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം ഫുള്ള് മാറ്റി ഇതൊക്കെ നന്നായിട്ട് തുടച്ചിട്ടാണ് വിടുകയുള്ളൂ കേട്ടോ. വെള്ളം ഒട്ടും പറ്റത്തില്ലല്ലോ നമുക്ക് വിടുമ്പോൾ. അതാ ഇങ്ങനെയാണ് വരുന്നത്, നിറച്ച് പേരാണ്. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ടച്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിലിപ്പോൾ മണ്ണോ ചെളിയോ ഇതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഇങ്ങനെ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി നടാനായിട്ടൊക്കെ ഒത്തിരി അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഓഫീസിൻ്റെ ടേബിളിലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ടേബിളിൽ ഇതാ ഇങ്ങനെ വെക്കുന്നത് അടിപൊളിയായിരിക്കില്ലേ, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് പീസ് ലില്ലിയും സെറ്റ് ചെയ്യാൻ ശ്രമിക്കാട്ടോ, അല്ലെങ്കിൽ പൂക്കളുടെയൊക്കെ എണ്ണം കുറവായിരിക്കും. പിന്നെ നമുക്ക് വെള്ളം കുറച്ച് നമുക്ക് NPK ഒക്കെ കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ കൂടുതൽ കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കാം. ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ തിക്കായിട്ട് തന്നെ വരുന്നത്. ഇവിടെയായിട്ട് കുറച്ചൊരു പൊട്ടി മിക്സ്, ഒരു ടൈപ്പ് മൂസ് അതിൽ വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും വരുന്നത്. ഇങ്ങനെ ഇവിടെയൊക്കെ വെള്ളം വീഴുന്ന ഓർത്തിട്ട് സൂക്ഷിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പീസ് ലില്ലിക്ക് പൊതുവെ നല്ല വേരുള്ള വെറൈറ്റികളാണല്ലോ. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ അത് വലിച്ചെടുത്ത് അങ്ങനെ നല്ല സുന്ദരിയായിട്ട് വളർന്നോളും. എന്തായാലും എല്ലാത്തിലും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇതാ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു പൂവ് എന്തായാലും ഉണ്ടാവും, മാക്സിമം കൂടുതൽ പൂക്കളുള്ളതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ദാ ഇതിൽ മൂന്ന് പൂക്കളുണ്ട്. ഇതിലിപ്പോൾ രണ്ട് പൂവും ഒരു മുട്ടുമാണ് കാണുന്നത് കേട്ടോ. ദാ ഒരു മുട്ടുവ കാണുന്നത് ഉണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർ, ഇനി ക്രിസ്മസും സീസണൊക്കെ വരുമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. കുറച്ച് മാത്രം സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ തുടങ്ങി ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത ഒരു വെറൈറ്റിയും കൂടെ കാണിച്ചുതരാം. ഇതിപ്പോൾ നമ്മുടെ ഗ്രീനും വൈറ്റ് പൂവായിട്ടുള്ളത് വെറൈറ്റിയാണല്ലോ, അത് ഇമ്പോർട്ടഡ് ആണെന്ന് മാത്രം. പക്ഷേ ഇനി വരുന്നത് നമ്മൾ അധികം കാണാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ. ദാ ഇതാണ് അടുത്ത സുന്ദരിക്കുട്ടി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കവറൊക്കെ വരുന്നത് കേട്ടോ. കവർ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അല്ലേ, മുകളിൽ നിന്ന് തന്നെ എടുക്കണം അല്ലേ, സൂക്ഷിച്ചിട്ട് എടുക്കണം. ഞാൻ കവർ കീറാന്ന്. എൻ്റെ കൈനങ്ങാനും വീണ് പോയാലോ ഓർത്ത് പേടിച്ചിട്ടോ. ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് ബ്ലാക്ക് പീസ് ലില്ലി എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നതാണ്, ബ്ലാക്ക് സ്പാത്തിഫെല്ലം. ദാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഇല നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു ഗ്രീനാണ് വരുന്നത്. ഇതിലും തമ്മിൽ വ്യത്യാസം കണ്ടോ. ഇതൊരു നമ്മൾ സാധാരണ ഒരു പച്ച കളറ്, ഇത് കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് കലർന്നിട്ടുള്ള ഒരു ലീഫാണ് വരുന്നത്. ഇത് കണ്ടോ, ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഐഡി വരുന്നേക്കുന്നത്. പൂക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ ഇത് കണ്ടോ, ഈ പൂക്കളൊക്കെ അതാ ഈ കണ്ടോ, ഇത് പൂവാണ് വരുന്നത് കേട്ടോ. അതെ ഇങ്ങനെയാണ് പൂവൊക്കെ വരുന്നത്. ചിലതിൽ അങ്ങനെ വൈറ്റും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു വെറൈറ്റി അല്ലേ, ഞാനിത് ആദ്യമായിട്ട് കാണുന്ന വെറൈറ്റിയാണ്. ഇതും അതിൻ്റെ പോട്ടൊക്കെ കണ്ട, പോട്ടും അങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ പോട്ട് തന്നെയാണ് വരുന്നത്. ഇതാ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂസ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് നനവുണ്ട്. ഇതാ ഈ മൂസ് നല്ലവണ്ണം നനഞ്ഞാൽ നിൽക്കുന്നത് കണ്ടാ, നന്നായിട്ട് നനഞ്ഞാൽ നിൽക്കുന്നത്. ഇതിൽ തന്നെ വെള്ളമുണ്ട് കണ്ടാ, പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വന്നോളും. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതും വരുന്നത്. അതിൻ്റെ വേര് വരെയും ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇതാ ഇങ്ങനെ
ഇതിനും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മറ്റേതുപോലെ തന്നെ ഇതും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് പൊട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാ, അടിപൊളിയല്ലേ. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് വെറൈറ്റി കണ്ടു. ഇനിയിപ്പോ നമുക്ക് സെയിലിനൊപ്പം നിലവിൽ സെയിലിനുള്ള ഇതിപ്പോ സെയിലിന് ഉള്ളതാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ, കുറച്ച് മാത്രം സ്റ്റോക്ക് ഇനിയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മൾ രണ്ട് ദിവസമായി ഷോർട്ട് വീഡിയോ ചെയ്തിട്ടും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടും. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോ അത് പറഞ്ഞ് ഇനി കണ്ടില്ല എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞായറാഴ്ച വരെ ചിലപ്പോൾ അത് ഇരുന്നെന്ന് വരില്ല. ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ആയി പോവും. അപ്പൊ തന്നെ നമ്മൾ കയറ്റിയും കയറ്റി വീടുകയും ചെയ്യും, പാക്ക് ചെയ്ത് വീടുകയും ചെയ്യും. അപ്പം ഞായറാഴ്ചത്തെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വേഗം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ സ്റ്റോക്ക് വന്നിട്ടുള്ള സാധാരണ പീസ് ലില്ലി ഇതാ, ഇതാ ഇങ്ങനെ ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഇത് റേറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി ഒക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇതാ ഇങ്ങനെ വാങ്ങിക്കുക കേട്ടോ. ഫുൾ പോട്ട് വന്നിട്ടുണ്ട്, 4 ഇഞ്ച് പോട്ടിൽ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഹൈറ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാത്തിലും. ഞാനിപ്പോൾ ഇത് ഹൈറ്റ് ഇച്ചിരി കുറവാണ്. ഇതാ ഇങ്ങനെ എല്ലാത്തിലും പൂക്കളൊക്കെ ആയിട്ട്, പൂക്കളല്ലെങ്കിൽ മൊട്ട് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാനും ഇതൊക്കെ പറ്റുന്നതാണ്. ഇതാ ഏതാ കാണിക്കണ്ടേ, ഇതാ ഇതുണ്ടോ ഇങ്ങനെ. ഒത്തിരി പേർക്ക് ഇപ്പോൾ ആവശ്യമാണ് പീസ് ലില്ലി. ഇപ്പോൾ ഇൻഡോറിലൊക്കെ ഒക്കെ പറ്റുന്നതാണല്ലോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് പീസ് ലില്ലിയുടെ വെറൈറ്റികൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റികൾ കാണിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പീസ് ലില്ലിയുടെ വെറൈറ്റികളും കൂടെ കാണിക്കണമല്ലോ. ഇതാ ഇത് ഒരു വെറൈറ്റി കേട്ടോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഇതാ ഇതിപ്പോൾ ഞാൻ ഔട്ട്ഡോറിൽ നട്ടേക്കുന്നതാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ കുറച്ച് വെയിൽ കുറവാണ്. അപ്പോൾ അവിടെ നമുക്ക് പറ്റിയ ചെടികളാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, ഒട്ടും തന്നെ കയറുന്ന ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കുറഞ്ഞെടുത്ത് നമുക്ക് ഔട്ട്ഡോറായിട്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് പീസ് ലില്ലി. നന്നായിട്ട് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് പറിച്ചിട്ട് ഒരെണ്ണം കൊണ്ടുവന്ന് കാണിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയി വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്ന നിറയെ ഇലകൾ ഉണ്ടായിട്ട്. അപ്പം ഇത് നമുക്ക് ഇൻഡോറിലും വെക്കാം കേട്ടോ. ഇൻഡോറിൽ വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പൂക്കളുണ്ടാവും, നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ. കുറച്ചും കൂടെ വലിപ്പമുള്ള പൂക്കൾ, ഇല പോലെ തന്നെ വലിപ്പമുള്ള പൂക്കളും ആയിരിക്കും. അപ്പോൾ അത് ഇൻഡോറിൽ ഇങ്ങനെ പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ വെക്കാൻ നല്ല രസമല്ലേ. നമുക്കൊരു എന്താ പറയുക, ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ഒക്കെ പോലെ അങ്ങനെ വെക്കാനായിട്ട് നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. തണലത്ത് കുറച്ച് അധികം വെയിലല്ലാത്ത ഒരു പാർഷ്യൽ ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കാനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വന്നോളൂ. നിലത്ത് ഇതൊക്കെ നിലത്താണ് ഞാൻ നട്ടേക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒക്കെ ബാക്കിലായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നിറയെ വേരായിട്ട് അങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വേരായിട്ട് മണ്ണിലേക്ക് പോയിട്ടുണ്ടാവും. നല്ല പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോലെ പെട്ടെന്ന് തന്നെ തൈകളും വന്നോളൂ. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതായത്. ഇതൊരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് സെയിലിന് ഇല്ലാത്തതാണ് കേട്ടോ. അപ്പം ഇനി കാണിക്കേണ്ടതൊന്നും സെയിലിനില്ല. നമുക്ക് നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ അല്ല. എല്ലാ വെറൈറ്റികളൊന്നും നമുക്ക് പീസ് ലില്ലി സ്റ്റോക്ക് വരാറില്ല. അപ്പോൾ ദാ ഇതൊരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് കണ്ടോ, അങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എല്ലാ കുറേ എണ്ണം കൂട്ടി നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് കളർ പൂക്കൾ തന്നെയായിരിക്കും ഇതിന് മഞ്ഞേട്ടാ. പിന്നെ ഒരു വെറൈറ്റി ഉള്ളത് ഇതും ഔട്ട്ഡോറിലേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം വീടിൻ്റെ ഈ ഒരു നമ്മൾ എന്താ പറയുക, ഒരു പെട്ടി മോഡലൊക്കെ നമ്മൾ ഔട്ട്ഡോറിൽ നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ, ചെറിയ ഒരു കഷ്ണം ഇങ്ങനെ കെട്ടി തിരിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നടാൻ, ഷെയ്ഡഡ് ഏരിയയിൽ നടാനായിട്ട് പറ്റിയ ഒരു വെറൈറ്റിയാണ് ഇതാ. ഇത് കുറച്ചിങ്ങനെ ഹൈറ്റ് വെക്കും, പൂക്കൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. പെട്ടെന്ന് തൈകളും വന്നോളും. ഇതാ ഇങ്ങനെ നല്ല ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ വെറൈറ്റിയും ഈ വെറൈറ്റിയും വ്യത്യാസം കണ്ടോ, ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാ ഇലകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇത് കൂടുതലും ഔട്ട്ഡോറിലേക്കാണെന്ന് വെച്ചാൽ ഇൻഡോറിലും വെക്കാട്ട വെക്കണം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പീസ് ലില്ലി നമുക്ക് ഇൻഡോറിൽ സ്യൂട്ടബിൾ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാം. ഇത് അത്രയ്ക്ക് ഔട്ട്ഡോറിലേക്ക് പറ്റുന്ന പ്ലാന്റ് അല്ല കേട്ടോ. വെയിലധികം കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലീഫുകൾ ഇത് വരും. ഇതിന് കുറച്ച് വെയിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഒച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഒച്ച് എന്ന് പറഞ്ഞാൽ ജീവിയുണ്ടല്ലോ, അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പീസ് ലില്ലി. അപ്പം ഇലകളൊക്കെ ഒന്ന് കേടാകാതെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഒച്ചിനേക്കൊന്ന് ശ്രദ്ധിച്ച്. പിന്നെ ഒരു വെറൈറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീസ് ലില്ലിയിൽ ഏറ്റവും ഇഷ്ടമുള്ള വെറൈറ്റിയാണ് ഇതാ. ഇത് നല്ല രസമുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നില്ല, നമുക്കിത് വരുന്നില്ല. എനിക്കിത് ഈ പീസ് ലില്ലി കിട്ടിയത് ഇവിടെ അടുത്ത ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് ആ ചേട്ടൻ തന്നെ പിടിപ്പിച്ച് നമുക്ക് തരാറില്ല. ഞാൻ പറയാറില്ലേ ലോക്കൽ പ്രൊപ്പഗേഷനാണെന്ന് പറയാറില്ലേ, അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ചെടിയാണ്.
ഇത് ഞാൻ കുറച്ച് ദിവസം പുറത്ത് വെച്ചിരുന്നേ, അധികം ശ്രദ്ധയില്ലാതെ ഞാൻ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒച്ച കണ്ടോ, ഒച്ച ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നിറയെ പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ്. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ പ്ലാന്റിൽ പെട്ടതായത്. ഇങ്ങനത്തെ എനിക്ക് രണ്ട് പോട്ടുണ്ട്. രസമല്ലേ, ചെറുതായിട്ടൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കാനായിട്ട്. ടേബിളിലൊക്കെ ഇങ്ങനെ ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്, ഇടയ്ക്ക് ഒരു രസത്തിന്. നല്ല രസം. അപ്പം ഇങ്ങനെയാണ് ഇത്രയും വെറൈറ്റികളൊക്കെ ആയിട്ട് എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്കുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഞായറാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ ബാക്കിലിരിക്കുന്ന വെറൈറ്റി ഇല്ലേ, അത് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ വരുന്ന രണ്ട് വെറൈറ്റിയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ബാക്കിയുള്ള പ്ലാന്റ്സിലൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ബാക്കിയുള്ള പ്ലാന്റ്സിലൊക്കെ വീഡിയോ ആയിട്ട് ഞായറാഴ്ച വരാം കേട്ടോ. ബാക്കിയുള്ള പ്ലാന്റ്സിലെല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ കാറ്റലോഗിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വില എന്തൊക്കെ അറിയണമെങ്കിൽ കാറ്റലോഗിൽ കയറിയിട്ട് എല്ലാം സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതി ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ. അത്തരം കാര്യങ്ങളാണ്. ഇപ്പോൾ കാറ്റലോഗ് എടുക്കാൻ പറ്റാത്തവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.